നമസ്കാരം. വെൽക്കം ടു സക്സസ് ബ്രി ഗ്ലോബൽ. മൈസെൽഫ് വിനോദ് കുമാർ, സക്സസ് ബ്രി ഗ്ലോബലിന്റെ ഫൗണ്ടർ ലീഡറാണ്. കഴിഞ്ഞ 2.5 വർഷം മുമ്പ് ഞാനും എൻ്റെ ബ്രദർ പാർട്ണർ മനോജ് കുമാർ ഞങ്ങൾ രണ്ടാൾക്കാരുടെയും ഫാമിൽ വെച്ച് തുടങ്ങിയ ചെറിയ ഡയറക്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി 60,000-ത്തിലധികം ഫാമിലേക്ക് വളർന്ന് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എസ്റ്റാബ്ലിഷ് ചെയ്ത് പല സംസ്ഥാനങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. അതിലുപരി ഇന്റർനാഷണൽ ലെവൽ ഗ്രോ ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കുന്ന മേജറായി 3 ടോപ്പിക്കാണ്: വൈ ഡയറക്ട് സെല്ലിംഗ്, വൈ മൈ ലൈഫ് സ്റ്റൈൽ ഗ്ലോബൽ, വൈ സക്സസ് ബ്രി ഗ്ലോബൽ. എന്തുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് നമ്മൾ ചെയ്യണം, എന്തുകൊണ്ട് മൈ ലൈഫ് സ്റ്റൈൽ ഗ്ലോബൽ കമ്പനി തന്നെ സെലക്ട് ചെയ്യണം, സക്സസ് ബ്രി ഗ്ലോബലിന്റെ പ്രാധാന്യം എന്താണ്. നിരവധി ആൾക്കാർക്ക് ഡയറക്ട് സെല്ലിംഗിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളില്ല. ചില ആൾക്കാർക്ക് അവിടുന്നും ഇവിടുന്നും കിട്ടുന്ന ഹാഫ് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ഇന്റർനാഷണലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ വെൽത്ത് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റിയാണ്. നിരവധി ആൾക്കാരുമായി വളർന്ന് അവന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസരം. നിങ്ങൾ ഒരുപക്ഷെ ഒരു എംപ്ലോയി ആയിരുന്നേക്കാം, നിങ്ങൾ ഒരു ബിസിനസ്സുകാരനായേക്കാം, സെൽഫ് എംപ്ലോയി ആയേക്കാം, ഒരു സ്റ്റുഡന്റ് ആയേക്കാം, ഒരു വീട്ടമ്മ ആയേക്കാം, ഒരു NRI ആയേക്കാം. നിങ്ങൾ ഏത് ജീവിത നിലവാരം പുലർത്തുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ കപ്പാസിറ്റി വെച്ചുകൊണ്ട് തന്നെ പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ബിസിനസ് ചെയ്ത് വളർന്ന് വലിയ രീതിയിൽ അച്ചീവ് ചെയ്യാനുള്ള അവസരം ഡയറക്ട് സെല്ലിംഗ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. എന്തിനാണ് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നത്, അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒന്ന്, സിമ്പിളായിട്ടുള്ള സ്റ്റാർട്ടപ്പാണ്. ഏതൊരു വ്യക്തിക്കും ഏതൊരു സമയത്തും സ്റ്റാർട്ട് ചെയ്യാം. പ്രത്യേകിച്ച് എക്സ്പീരിയൻസുകളൊന്നും തന്നെ ആവശ്യമില്ല. ഇതൊരു ടീം വർക്കാണ്, ഒറ്റയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ടീമിന്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ടാവും. കമ്പാരിറ്റീവ്ലി നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. വേറെ ഏത് ബിസിനസ് എടുത്ത് നോക്കുകയാണെങ്കിലും 2-3 വർഷം എടുക്കുമെങ്കിൽ ഇത് 2-3 ആഴ്ച കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കി തുടങ്ങാം. ഓക്കെ, വലിയ പൊട്ടൻഷ്യൽ ഉണ്ട്. ഡയറക്ട് സെല്ലിംഗിന്റെ ഇന്റർനാഷണൽ പിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. എന്താണ് പാസീവ് ഇൻകം? സാധാരണക്കാരായ ഞാൻ നിങ്ങളൊക്കെ ആക്റ്റീവ് ഇൻകത്തിന്റെ ഉടമകളാണ്. ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ശമ്പളമാണ് ആക്റ്റീവ് ഇൻകം. ബിസിനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലാഭമാണ് ആക്റ്റീവ് ഇൻകം. ഇത് രണ്ടും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ വരുമാനം ഉണ്ടാകുമോ? അപ്പൊ വരുമാനം എന്ന് പറയുന്നത് വർക്ക് ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്നതാണ്. അതിനെയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് ആദ്യത്തെ 2-3 വർഷം വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി വലുതായി വലിയ ടീമിന്റെ ഉടമയായി കഴിഞ്ഞാൽ അതുവഴി ക്രിയേറ്റ് ചെയ്യുന്ന വരുമാനം സ്ഥിരമായി വന്നുകൊണ്ടേയിരിക്കും എല്ലാ ആഴ്ചയിലും മാസത്തിലും. അതിനെയാണ് പാസീവ് ഇൻകം. നിങ്ങളെ പാസ് ചെയ്ത് അടുത്ത ജനറേഷനിലേക്ക് പോകുന്ന വരുമാനം. നിരവധി ആൾക്കാർ ഇന്ന് ഈ ഓപ്പർച്യൂണിറ്റി ഡയറക്ട് സെല്ലിംഗ് വഴി പാസീവ് ഇൻകത്തിന്റെ ഉടമകളായി മാറിക്കഴിഞ്ഞു. അടുത്ത ജനറേഷനിൽ പോലും നിങ്ങൾക്ക് ഈ ബിസിനസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നോമിനേഷൻ ഫെസിലിറ്റി ഉൾപ്പെടെയുണ്ട്. നിങ്ങൾ ലോകത്തിലെ യുനോ വെൽത്ത് ക്രിയേഷനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ റോബർട്ട് ടി കിയോസാക്കി എന്നുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധന്മാരൊരാളായ വ്യക്തി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, സൂപ്പർ റിച്ച് ആവണമെങ്കിൽ, അല്ലെങ്കിൽ റിച്ച് ആൻഡ് ഫേമസ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ ലൈഫിൽ വലിയ സക്സസ് ഉണ്ടാക്കണമെങ്കിൽ, അതൊരു വ്യക്തി ആയിക്കോട്ടെ, ഒരു കോർപ്പറേഷൻ ആയിക്കോട്ടെ, അയാൾ അല്ലെങ്കിൽ ആ കമ്പനി വലിയ നെറ്റ്വർക്കിന്റെ ഉടമയായി തന്നെ മാറും. ഫേസ്ബുക്ക് എന്താണ്? വലിയ ഒരു നെറ്റ്വർക്കാണ്, വലിയൊരു കമ്പനി കൂടിയാണ്. നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള കഴിഞ്ഞ 2 വർഷം കൊണ്ട് വളരെയധികം ഫേമസ് ആയ ബൈജൂസ് ആപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ ബേസ്ഡ് ടെക്നോളജി ആപ്പാണ്. ഇതൊരു നെറ്റ്വർക്കാണ്. ലുലു ഒരു ഹൈപ്പർ മാർക്കറ്റ് നെറ്റ്വർക്കാണ്. സൂം ഒരു നെറ്റ്വർക്കാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഒരു നെറ്റ്വർക്കാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു നെറ്റ്വർക്കാണ്. റിലയൻസ് ഒരു നെറ്റ്വർക്കാണ്. സോ റിച്ച് ആവണമെങ്കിൽ നിങ്ങൾ ഒരു നെറ്റ്വർക്കിന്റെ ഓണറായി മാറിയെത്തീരും. സാധാരണക്കാരനായ എനിക്കും നിങ്ങൾക്കും എന്താണ് നെറ്റ്വർക്ക് ഓൺ ചെയ്യാനുള്ള അവസരം? വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവിടെയാണ് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ സാധാരണക്കാരന്റെ വെൽത്ത് ക്രിയേഷൻ മോഡലാണ്, സാധാരണക്കാരന്റെ നെറ്റ്വർക്കിംഗ് മോഡലാണ്. ഇവിടെ നിരവധി ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നെറ്റ്വർക്കിന്റെ പാർട്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു വലിയ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെൽത്ത് വേഴ്സസ് ഇൻകം ആണ്. എന്താണ് വെൽത്ത്? എന്താണ് വരുമാനം? അല്ലെങ്കിൽ എന്താണ് ഇൻകം? നമ്മൾ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൻസേഷനെയാണ് ഇൻകം എന്ന് പറയുന്നത്. പക്ഷെ വെൽത്ത് എന്ന് പറയുന്നത് അതല്ല. നമ്മൾ ഒരു ഐഡിയ ഉണ്ടാക്കി, ആ ഐഡിയ നിരവധി ആൾക്കാരെ വഴി വളർത്തി ലിവറേജ് ചെയ്ത് നമുക്ക് കിട്ടുന്ന സ്ഥിരമായ ലൈഫ് ടൈം അല്ലെങ്കിൽ ലൈഫ് ടൈം കോമ്പൻസേഷനാണ്. സോ ചുരുക്കം പറഞ്ഞാൽ അതാണ് വെൽത്ത്. അങ്ങനെ ഒരു വ്യക്തിയായി മാറാൻ ഡയറക്ട് സെല്ലിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 70 വർഷമായ ഡയറക്ട് സെല്ലിംഗ് ചരിത്രം നോക്കുകയാണെങ്കിൽ
14 ലക്ഷം കോടിയിലധികം രൂപ ഓരോ വർഷം വിറ്റുവരുള്ള ഇൻഡസ്ട്രിയാണ്. കഴിഞ്ഞ 17 വർഷത്തെ ഡയറക്ട് സെല്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ട് എനിക്കും രാജിക്കും, എന്റെ വൈഫും എന്റെ ബ്രദർ ഫാമിലിക്കും. ഞങ്ങൾ പല രാജ്യങ്ങളിൽ പല ആൾക്കാരെ പോയി മീറ്റ് ചെയ്തിട്ടുണ്ട്, പല ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 180 കോടി രൂപ ഒരു വർഷം പാസീവ് ഇൻകം ഉള്ള ആൾക്കാരെ കാണാനും അവരുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനും അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാനും ഒക്കെ അവസരം ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എന്റെ ഓഫീസറും എന്റെ ബാക്കിൽ അങ്ങനെ ഹൈലി സക്സസ്ഫുൾ ആയ നിരവധി ഓണ്ടർപ്രണേഴ്സിന്റെ പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രീമിനെ ആസ്പദമാക്കിയാണ്. നിങ്ങൾക്ക് എന്തുമാത്രം വലിയ ഡ്രീം ഉണ്ടാക്കാമോ അത്ര വരുമാനം ഡയറക്ട് സെല്ലിംഗ് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ ഇതിനകത്ത് വന്നത് ഒരുപക്ഷെ 25,000 അഡീഷണൽ ഇൻകത്തിന് വേണ്ടിയാ, നോ പ്രോബ്ലം, സ്റ്റാർട്ട് ചെയ്യൂ. അത് നാളെ 2,16,000 ആക്കി മാറ്റാം, അത് 2 കോടിയിലധികം രൂപയാക്കി മാറ്റാം. നിങ്ങൾ ഒരു അഡീഷണൽ ഒരു ചെറിയ വീട് വെക്കാൻ, 2,000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ വന്ന വ്യക്തിയായിരിക്കാം, അതായിരിക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം, നോ പ്രോബ്ലം, അതിൽ തുടങ്ങൂ. പക്ഷെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ മാൻഷന്റെ ഉടമയായി നിങ്ങൾക്ക് മാറാൻ സാധിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഡയറക്ട് സെല്ലിംഗ്. ഒരു ചെറിയ കാറിലായിരിക്കും നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നത്, പക്ഷെ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായ, അല്ലെങ്കിൽ ലൈഫ് ഇന്ന് ഈ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പല കാറിന്റെയും, അത് ലംബോഗിനി ആയിക്കോട്ടെ, മാസ്റ്ററാട്ടി ആയിക്കോട്ടെ, അത് റോൾസ് റോയ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ ഓൺ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ത്രൂ ഡയറക്ട് സെല്ലിംഗ്. ദാറ്റ് ഈസ് ദ പവർ. ഈവൻ ഈ ഓപ്പർച്യൂണിറ്റി സ്വന്തമായി പ്രൈവറ്റ് ജെറ്റ് ഉള്ള ആൾക്കാരെ ഉൾപ്പെടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, വേറൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ 2024-25 ആ സമയത്ത് FDSA കണക്ക് പ്രകാരം, അല്ലെങ്കിൽ KPMG എന്നുള്ള കൺസൾട്ടിംഗ് ഗ്രൂപ്പ് അവരുടെ സർവേ പ്രകാരം, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ സ്റ്റഡി പ്രകാരം മനസ്സിലാക്കുക, 65,000 കോടി ബിസിനസ് ആണ് വരാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിൽ. കോവിഡ് കഴിഞ്ഞു കഴിയുമ്പോൾ എന്താണ് ഇന്ന് ഇന്ത്യയിലെയും ബാക്കിയുള്ള രാജ്യത്തെ അവസ്ഥ നമുക്ക് എല്ലാം അറിയാം. നിരവധി പേർ ജോലി നഷ്ടപ്പെട്ടു, ബിസിനസ്സുകൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു, കോടിക്കണക്കിന് ജോലികളാണ് ലോകത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പേർക്ക് വറി, കൺസേൺ ഒക്കെ ആയിക്കഴിഞ്ഞു, കോൺഫിഡൻസ് ലെവൽ താഴെ പോയി കഴിഞ്ഞു, എനിക്ക് പറ്റില്ല എന്നുള്ള തോന്നൽ ആയിക്കഴിഞ്ഞു, ഒരു മിസ്റ്റർ നോബഡി ആയിക്കഴിഞ്ഞു നിരവധി ആൾക്കാർ. പക്ഷേ ഡെഫിനറ്റ് ആയിട്ടും ഡയറക്ട് സെല്ലിംഗിന് ഈ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഒരു എംപ്ലോയിക്ക് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നു, ഒരു ബിസിനസ്സുകാരൻ അഡീഷണൽ ഒരു ബിസിനസ് അവസരം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഗവൺമെന്റ് സപ്പോർട്ടഡ് ആയ ഒരു ഇൻഡസ്ട്രിയുടെ പാർട്ടാണ് നമ്മൾ, മനസ്സിലാക്കുക. ഗ്ലോബൽ മാർക്കറ്റിൽ തന്നെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്ത ഒരു എംപ്ലോയി ആയിരുന്നു. എന്റെ ആഗ്രഹം നാളെ ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിൽ നിന്ന് വളർത്തി ദുബൈയിൽ പോയി ബിസിനസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. നിരവധി ആൾക്കാർക്ക് അങ്ങനെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് സേഫായി വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ചെറിയൊരു സ്റ്റാർട്ടപ്പ് നിങ്ങളുടെ വീട്ടിൽ തുടങ്ങിയാൽ അതാണ് ടെക്നോളജിയുടെ ഹെൽപ്പോടെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. വലിയ റിസ്കുകളില്ല, ടെൻഷൻ ഇല്ല. ഇന്ന് യുനോ ഇന്ത്യയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ന്യൂസ് പേപ്പറുകളും റിപ്പോർട്ട് ചെയ്ത കാര്യം, 1.8 കോടി യുവാക്കൾ ഇന്ന് ഡയറക്ട് സെല്ലിംഗിന്റെ ഭാഗമാകാൻ പോകുന്നു 2025. നിരവധി ആൾക്കാർ BSc അല്ലെങ്കിൽ BCom അല്ലെങ്കിൽ BTech ഇത് കഴിഞ്ഞ ആൾക്കാർക്ക് ഇന്ന് ജോലി ആരെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ടോ? ഡയറക്ട് സെല്ലിംഗിലേക്ക് അവരെ കൊണ്ടുവരൂ, അവർക്ക് വലിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് നേടിക്കൊടുക്കാൻ സാധിക്കും. ഡെഫിനറ്റ് ആയിട്ടും 2025-26 കാലഘട്ടങ്ങളിൽ ലോകത്തിലെ നമ്പർ വൺ മാർക്കറ്റായി ഇന്ത്യ മാറും എന്നുള്ള ഒരു തർക്കവുമില്ല. കാരണം ദാറ്റ് ഈസ് എ പവർ ഓഫ് എ കൺട്രി. നൗ ഇനി നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ട് മൈലേസ്റ്റർ ഗ്ലോബലിന്റെ കൂടെ ഡയറക്ട് സെല്ലിംഗ് ചെയ്യണം എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും നിരവധി പ്രത്യേകതകളുള്ള കമ്പനി തന്നെയാണ് മൈലേസ്റ്റർ ഗ്ലോബൽ. അതുകൊണ്ടാണ് ഫൗണ്ടേഴ്സ് ലീഡേഴ്സ് ആയ ഞങ്ങൾ 10 കമ്പനികളെ അനലൈസ് ചെയ്ത് മൈലേസ്റ്റേലിനെ സെലക്ട് ചെയ്തത്. ഓക്കെ, ചെറിയ കാര്യമല്ല. 6 വർഷം കൊണ്ട് പല റെക്കോർഡുകളും ഈ കമ്പനി ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിന്റെ ഫൗണ്ടറുടെ വിഷനാണ് നമ്പർ വൺ. ഓക്കെ, പ്രവീൺ ചന്ദൻ എന്നുള്ള ഗ്രേറ്റ് പേഴ്സണാലിറ്റി നിരവധി ഹ്യൂജ് സക്സസ് സ്റ്റോറീസിനെ ഉണ്ടാക്കും എന്ന് എഴുതി വെച്ച് പ്രതിജ്ഞ എടുത്ത വ്യക്തിയാണ്. ആ ലീഡർഷിപ്പിന്റെ ഭാഗമാണ്. കൂടാതെ കമ്പനിയുടെ വിഷൻ വളരെ വലുതാണ്. 16,000 കോടി ടേൺ ഓവറുമായി കമ്പനി മുന്നേറാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ആ ടേൺ ഓവറാണ് കമ്പനിയുടെ ടാർഗറ്റ്. അടുത്തത് സ്വന്തമായി ആയുഷ് പ്രീമിയം ക്വാളിറ്റി റേഞ്ച് പ്രൊഡക്ഷൻ ഉണ്ട് നമുക്ക്. നമ്മുടെ മെഡിക്കൽ ടീം ഹെഡ് ബൈ ഡോക്ടർ DB അനന്തനാരാണ്. ഓക്കെ, ഡോക്ടർ സുരേഷിനെ പോലെ യൂറോളജിസ്റ്റ്, അങ്ങനെ പവർഫുൾ ആയ KC ഗൗണ്ടൻ പോലെ ആൾക്കാർ, പവർഫുൾ ആയ മെഡിക്കൽ ടീം, ഇതൊന്നും വേറെ പല കമ്പനിക്കും ഇല്ല എന്ന് മനസ്സിലാക്കാം. കോമ്പൻസേഷൻ പ്ലാൻ, നമ്മുടെ കമ്പനിയുടെ വരുമാനം ഇന്ന് ഇന്ത്യയിലെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും ഓഫർ ചെയ്യുന്നില്ല. പാൻ ഇന്ത്യയിൽ നമ്മുടെ ഓഫീസുണ്ട്, എല്ലാ സ്ഥലത്തും ഓഫീസുണ്ട്. എല്ലാ പിൻകോഡിലും കൊറിയർ ഡെലിവറി ഉണ്ട്. 400+ മീറ്റിംഗ് ഓൾറെഡി ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ന് ഈ കാലഘട്ടത്തിന് മുമ്പ്. ഇനി ഇഷ്ടംപോലെ മീറ്റിംഗുകൾ സൂമിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
വേറൊരു പ്രത്യേകത നമ്മുടെ കമ്പനിയിലെ പ്രൊഡക്റ്റുകൾ തന്നെ സംസാരിക്കുന്നുണ്ടാവും. നിങ്ങളൊരു 10 കസ്റ്റമേഴ്സിന് സാധനം കൊടുത്തോളൂ, ആ 10 കസ്റ്റമേഴ്സും നിങ്ങളുടെ പല സ്റ്റോറുകളും പറയും, കാരണം ദാറ്റ് ഈസ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. അത്രയും റിസൾട്ട് ഓറിയന്റഡ് പ്രൊഡക്റ്റ് ആണ്. ദ പ്രൊഡക്റ്റ് സ്പീക്ക് ഇറ്റ്സെൽഫ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇന്ന് മാർക്കറ്റിൽ നിങ്ങൾ നിരവധി കമ്പനികളെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അതിൽ ചില കമ്പനികൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കണം. ഡയറക്ട് സെല്ലിംഗ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഫ്രോഡ് കമ്പനികൾ മാർക്കറ്റിലുണ്ട്. അത് സ്കീമായിട്ടും ഫണ്ടായിട്ടും അതായിട്ടും ഇതായിട്ടും ഗവൺമെന്റ് നിരോധിച്ച മേഖലയിൽ ഉൾപ്പെടെ ഡയറക്ട് സെല്ലിംഗ് ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ ഇഷ്ടംപോലുണ്ട്. അവർ നിങ്ങൾക്ക് പൊസിഷൻ ഓഫർ ചെയ്യും, പല വ്യാമോഹങ്ങളും പറഞ്ഞുതരും, ഇന്ത്യയിലെ നമ്പർ വൺ ടോപ്പ് പൊസിഷൻ തരാന്ന് പറയും. ഇതൊക്കെ പൊസിഷൻ ബേസ് ആരൊക്കെ പറയുന്നു, റീപർച്ചേസ് വേണ്ടെന്ന് ആരൊക്കെ പറയുന്നു, പണിയെടുക്കേണ്ട എന്നാരൊക്കെ പറയുന്നു, അതൊക്കെ വ്യാജമായ കമ്പനികളാണ്. തീർച്ചയായിട്ടും അങ്ങനെ കമ്പനികൾക്കെതിരെയാണ് ഇന്ന് സക്സസ്ഫുൾ ഗ്ലോബൽ വർക്ക് ചെയ്യുന്നത്. അമേരിക്കയിൽ കഴിഞ്ഞ 75 വർഷം കൊണ്ട് 7000 ഇതുപോലെ വ്യാജ കമ്പനികൾ നിർത്തിയിട്ടുണ്ട്. ഇന്ത്യയിലാണ് 750 കമ്പനികൾ നിർത്തി കഴിഞ്ഞു. മനസ്സിലാക്കുക, തീർച്ചയായിട്ടും നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ കമ്പനി രജിസ്റ്റേർഡ് കമ്പനിയാണ് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമുള്ള കമ്പനിയാണ്. ഓക്കെ, എന്തും ചെയ്യാൻ സാധിക്കുന്ന കമ്പനിയല്ല, അതാണ് ഇന്ത്യൻ നിയമം അനുസരിച്ച്. ഇന്ത്യയിലെ ഗവൺമെന്റ് എല്ലാ ഗൈഡ് ലൈൻസും നമ്മുടെ കമ്പനി ഫോളോ ചെയ്യുന്നു. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ട്രേഡ് യൂണിയൻസ് ഉണ്ട്, അത് നമ്മുടെ കമ്പനിയെ സപ്പോർട്ട് ചെയ്യുന്നു, ചെറിയ കാര്യമല്ല. ഓക്കെ, റീപർച്ചേസബിൾ പ്രൊഡക്റ്റ് നമുക്കുണ്ട്. തീർച്ചയായിട്ടും ഡയറക്ട് സെല്ലിംഗിലെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് റെഗുലർ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ്. അതായത് പ്രൊഡക്റ്റുകളെല്ലാം ഹൈ ക്വാളിറ്റി ടെസ്റ്റഡ് പ്രൊഡക്റ്റിലാണ്, ആയുഷ് പ്രീമിയം ലൈസൻസ് ഉൾപ്പെടെ. മനസ്സിലാക്കുക, ഇതൊക്കെ വളരെ റെയറായ കാര്യം മാത്രമാണ്. GMP സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, പല ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെ എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. FDSA അപ്രൂവ്ഡ് ആയ ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി മൈലേജ് ഗ്ലോബൽ. സ്വന്തമായി നിരവധി ഓഫീസുകൾ ഓൾ അക്രോസ് ഇന്ത്യയുണ്ട്. കേരളത്തിന് 7-8 ഓഫീസുണ്ട്, മനസ്സിലാക്കുക. കൂടാതെ സ്വന്തമായി ഇ-കോമേഴ്സ് സൈറ്റ് ഉണ്ട്, എല്ലാ സ്ഥലങ്ങളും ഡെലിവറി ഉണ്ട്. ആൻഡ് മോർ ഓവർ സക്സസ് ബ്രേക്ക് ഗ്ലോബലെ പോലെ ലീഡർഷിപ്പുകൾ നമ്മുടെ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും അത്രയും പവർഫുൾ ആയ ബിലീവ് ചെയ്യാൻ പറ്റുന്ന ഇവൻ സ്വന്തമായ പ്രൊഡക്ട് ട്രെയിനിങ് സിസ്റ്റം ഉള്ള ഒരു കമ്പനി, ഹാർവെസ്റ്റ് അക്കാഡമി ഉൾപ്പെടെ ഒരു കമ്പനിയാണ് മൈലേജ് എന്ന് മനസ്സിലാക്കാം. അതിലുപരി നമ്മുടെ കമ്പനി ഫിക്കിയുടെ മെമ്പർഷിപ്പ് ഉള്ള കമ്പനിയാണ്. എന്താണ് ഫിക്കി? ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ബിസിനസ് ബോഡിയാണ്. അതിൽ ബാക്കിയുള്ള കമ്പനിയുടെ പേരെടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം 1,000, 2,000, 3,000 ടേണോവറുള്ള കമ്പനിയാണ്. ജോൺസൺ ജോൺസണും അല്ലെങ്കിൽ വിപ്രോയും അല്ലെങ്കിൽ വലിയ വലിയ ടാറ്റയും ബിർളയൊക്കെ പാട്ടാണ്. ആ തരത്തിലൊരു കമ്പനിയിലാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലാക്കാം, നമ്മുടെ കമ്പനിയുടെ ലാഭങ്ങൾ ഇന്ന് ഒരു കമ്പനിയും ഡയറക്റ്റ് സെല്ലിംഗ് തരുന്നില്ല. റീറ്റെയിൽ പ്രോഫിറ്റ്, വീക്ക്ലി പ്രോഫിറ്റ്, മന്ത്ലി പ്രോഫിറ്റ്, പെർഫോമൻസ് ബോണസ്, ലോയൽറ്റി ഇൻകം, റാങ്ക് ഇൻകം ഇതൊന്നും അധികം ആൾക്കാർ തരുന്നില്ല എന്ന് ഡെഫിനറ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, വേറെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ 100,000 സീലിംഗ് അച്ചീവ്മെന്റ്സ് നമ്മുടെ കമ്പനി 2,10,000 വീക്കിലി ഇൻകം വാങ്ങുന്ന ആൾക്കാർ ഉണ്ടാക്കി കഴിഞ്ഞു. ഓൾമോസ്റ്റ് 1,000 ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്രമാത്രം ആൾക്കാർ ആയി കഴിഞ്ഞു, സ്ഥിരമായി വരുമാനം നേടുന്ന ആൾക്കാർ ഹ്യൂജ് നമ്പേഴ്സ് ആയി കഴിഞ്ഞു. കൂടാതെ ഒരു വ്യക്തിക്ക് വലിയ വരുമാനം കൊടുക്കുന്ന ഒരു കമ്പനിയുടെ റെക്കോർഡും നമ്മുടെ കമ്പനിയുടെ എന്ന് പറഞ്ഞാൽ 75, 80, 90 വരുമാനമാക്കുന്ന ആൾക്കാരിലൂടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം. വേറെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് ഒറ്റ ഐഡി വഴി ആഴ്ച 2,16,000 ഉണ്ടാക്കാൻ സാധിക്കും. 2 ആൾക്കാരെ ഇത് ബിസിനസ്സിൽ കൊണ്ടുവന്നാൽ മതി, 2 ടീം മാത്രം മതി. 2 ടീം വെച്ച് 2,16,000 ഉണ്ടാക്കാൻ പറ്റുന്ന അധികം ഓപ്പർച്യൂണിറ്റികൾ ഇല്ല. അതേപോലെ 3 ഐഡികൾ നിങ്ങൾ തരികയാണ് കമ്പനി സ്വന്തം, ഒരേ KYC, നിങ്ങളുടെ പേരിൽ 3 ഐഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഴ്ചയിൽ 630,000 ഉണ്ടാക്കാൻ സാധിക്കുന്നു നിങ്ങളുടെ സ്വന്തം പേരിൽ. അത് ഒരൊറ്റ ബോണസ് മാത്രം, അതുപോലെ എല്ലാ മാസമാണെങ്കിലും വേറെ 5-6 ബോണസ് ഞാൻ പറഞ്ഞു തരും. സോ ഇറ്റ്സ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി, അണ്ടർസ്റ്റാൻഡ്. സോ കഴിഞ്ഞ 6 വർഷം കൊണ്ട് നമ്മുടെ കമ്പനി നമ്പർ 1 ആണ് പ്രോഫിറ്റബിൾ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാക്കുന്നതിൽ. 2, സ്വന്തമായ ഓൺ പ്രൊഡക്ട് റേഞ്ച് നമ്പർ 1 ആണ് നമ്മൾ. വി ആർ നമ്പർ 1 ഇൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, വി ആർ നമ്പർ 1 ഇൻ റീറ്റെയിൽ പ്രോഫിറ്റ്. ഇത്രയധികം റീറ്റെയിൽ പ്രോഫിറ്റ് ഒരു കമ്പനി കൊടുക്കുന്നില്ല, 25, 30, 35, 40%. വി ആർ നമ്പർ 1 ഇൻ ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഇത്രമാത്രം ഹ്യൂജ് ലൈഫ് സ്റ്റൈലുള്ള ഡിസ്ട്രിബ്യൂട്ടർമാർ നിരവധി കഴിഞ്ഞു. ആൻഡ് വി ആർ നമ്പർ 1 ഇൻ ടോപ്പ് ഇൻകം ഏണേഴ്സ് ഇൻ ദ കൺട്രി. സോ മനസ്സിലാക്കുക, ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് സക്സസ്ബറി ഗ്ലോബലിന്റെ ഇമ്പോർട്ടൻസ്. സക്സസ്ബറി ഗ്ലോബൽ വഴി എങ്ങനെ മൈലേജ് സ്റ്റൈൽ വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വിഷൻ എന്ന് പറഞ്ഞാൽ 1,000,000 ആൾക്കാരെ കറക്റ്റായ പാത്ത് വഴി മെന്റർ ചെയ്ത് ഗൈഡ് ചെയ്ത് അവർക്ക് ഒരു നല്ല ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി കൊടുക്കാൻ തന്നെയാണ്. അങ്ങനെ ഹ്യൂജ് ആയ സക്സസ് സ്റ്റോറി ഉണ്ടാക്കുക. ഇതൊരു ടീമിന്റെ പേര് മാത്രമല്ല സക്സസ്ബറി ഗ്ലോബൽ, ഇതൊരു സിസ്റ്റമാണ്, ഇതൊരു പാത്താണ്, ഇതൊരു പ്രോസസ്സാണ്, അതിലുപരി ഒരു പാഷനാണ്. ഇതെന്റെ പാർട്ടായി മാറിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്താണ്, എന്തിനാണ് സക്സസ്ബറി ഗ്ലോബൽ? വി ആർ ട്രെയിനിങ് ആൻഡ് മെന്ററിങ് ആൻഡ് മോൾഡിങ് ഓർഗനൈസേഷൻ.
ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിരവധി ആൾക്കാർ വരുന്നത് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഡെഫിനറ്റ്ലി ചില ആൾക്കാർ എംപ്ലോയി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരും, ചില ആൾക്കാർ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരും, ചില ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തന്നെ വരും. സോ ഓരോ ആൾക്കാർക്കും പല രീതിയിലുള്ള ആവശ്യങ്ങളുണ്ട്, അവരെ വളർത്തിയേ പറ്റൂ. ഓക്കെ, ഇതൊരു വൺ മാൻ ഷോ അല്ല, ടീം ഉണ്ടാക്കി ടീമിനെ വളർത്തണം. അതിനുവേണ്ടിയുള്ള നോളജ് വേണം, മോട്ടിവേഷൻ വേണം, സ്കില്ല് വേണം. ഇതെല്ലാം സക്സസ്ഫുൾ ഗ്ലോബൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പ്രതിജ്ഞാബദ്ധമാണ്. അത് സ്കില് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ സ്കില്ലും ടീം സ്കില്ലും ഉണ്ടാക്കിയെടുക്കണം, എങ്ങനെ ആൾക്കാരെ ലീഡ് ചെയ്യണം. സോ ചുരുക്കം പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഇതൊരു ട്രാൻസ്ഫോർമേഷൻ പ്ലാറ്റ്ഫോം തന്നെയാണ്. കൂടാതെ ഒരു ബിസിനസ്സുകാരനൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ആറ്റിറ്റ്യൂഡ്, ബിസിനസ് പിന്നെ ബിലീഫ്, കമ്മിറ്റ്മെന്റ് ഒക്കെ എങ്ങനെ ചേഞ്ച് ചെയ്ത് വളരാം എന്നും സക്സസ് ബ്രേക്ക് ഗ്ലോബൽ തീർച്ചയായിട്ടും നിങ്ങളെ പഠിപ്പിക്കുന്നു. അതിലുപരി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെക്കഗ്നേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങളോടൊപ്പമുള്ള ഓർഗനൈസേഷൻ ആണ് സക്സസ് ബ്രേക്ക് ഗ്ലോബൽ. നമ്മളുടെ ഫൗണ്ടർ ലീഡേഴ്സ് ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ ഹൈലി എക്സ്പീരിയൻസ് ടീമാണ്. ഞാൻ എൻ്റെ ബ്രദറും ഞങ്ങൾ രണ്ടാൾക്കാരും 17-18 വർഷത്തിലധികം ഡയറക്ട് സെല്ലിംഗ് ഗ്ലോബൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ. നമ്മുടെ കോ ടീമുണ്ട്, STC ആൾക്കാർ, RTC ആൾക്കാർ, അവരെല്ലാം 5, 6, 7 വർഷം എക്സ്പീരിയൻസ് ഉള്ള പവർഫുൾ ടീമാണ്. എന്ന് പറഞ്ഞാൽ 100 കണക്കിന് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ കളക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 2 വർഷം കൊണ്ട് തന്നെ 35-40 കാർ അച്ചീവേഴ്സിന് ഉണ്ടാക്കിക്കഴിഞ്ഞു. ഫാസ്റ്റസ്റ്റ് സീലിംഗ് അച്ചീവർ റെക്കോർഡ് നമ്മുടെയിലാണ്, ഫാസ്റ്റസ്റ്റ് CTC അച്ചീവ്മെന്റ് റെക്കോർഡ് നമ്മുടെയിലാണ്. ഓക്കെ, കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മൾ എസ്റ്റാബ്ലിഷ് ആണ്, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്കും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. കൂടാതെ നമ്മുടെ സ്ട്രാറ്റജികൾ പലതും വളരെ ഇന്നോവേറ്റീവ് ആണ്. സക്സസ്ഫുൾ ഗ്ലോബൽ നിങ്ങൾ പഠിപ്പിക്കുന്ന സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ലേൺ ഡു ടീച്ച് ആണ്. ആദ്യം കാര്യങ്ങൾ പഠിക്കുക, പിന്നെ ചെയ്യുക, പിന്നെ പഠിപ്പിക്കുക. ഓക്കെ, നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വാല്യൂ ബേസ്ഡ് ലീഡർഷിപ്പ് ആണ്. നമ്മൾ ഒരു ദിവസത്തേക്ക് വേണ്ടി അല്ല ഒരു ലീഡർ ഉണ്ടാകുന്നത്, ലോങ് ലാസ്റ്റിംഗ് നിങ്ങൾ ഉണ്ടാക്കുന്ന വരുമാനവും നിങ്ങളുടെ ലീഡർഷിപ്പും പേഴ്സണാലിറ്റിയും ഒക്കെ കാലാകാലം നിലനിൽക്കാൻ സാധിക്കണം. അതിനുവേണ്ടി തീർച്ചയായിട്ടും ഇന്റഗ്രിറ്റി, പോസിറ്റിവിറ്റി ആൻഡ് ഓണസ്റ്റി ഇതെല്ലാം ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ പഠിപ്പിച്ചെടുത്ത് അല്ലെങ്കിൽ ഷെയർ ചെയ്ത് ഇന്ന് ഒരു നാഷണൽ അസറ്റായി നമ്മുടെ ഓരോ ഡിസ്ട്രിബ്യൂട്ടർ ലീഡർമാരെയും മാറ്റുന്നുണ്ടാവും. അതാണ് സക്സസ്ഫുൾ ഗ്ലോബലിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ വാല്യൂ ആൻഡ് പ്രിൻസിപ്പിൾ പഠിപ്പിക്കുന്നു, ലീഡർഷിപ്പ്, സക്സസ് സ്റ്റെപ്സ്, സ്ട്രാറ്റജീസ് ആൻഡ് ആയുർവേദിക് വെൽനസ് ഇതെല്ലാം ട്രെയിൻ ചെയ്യുന്ന ഒരു പവർഫുൾ ഓർഗനൈസേഷൻ തന്നെയാണ്. ഡയറക്ട് സെല്ലിംഗിന്റെ ഭാഗമായിട്ട് പല സ്റ്റെപ്സ് ഉണ്ട്. മേ ബി 4 basics ആൻഡ് 3 numbers എന്ന് പറയും, ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളും. വെരി 007 എന്ന് പറയും, പ്രൊഡക്ട് ട്രെയിനിങ്, ആയുർവേദിക് വെൽനസ് ട്രെയിനിങ്, ലീഡർഷിപ്പ് ട്രെയിനിങ്, റെസിഡൻഷ്യൽ ട്രെയിനിങ്, ഇതെല്ലാം ചെയ്ത് ഒരു വ്യക്തിയെ ഒരു പേഴ്സൺ എന്നുള്ള നിലയിൽ നിന്ന് ഒരു പേഴ്സണാലിറ്റിയായി മാറി ഒരു ഹ്യൂജ് ഓൻട്രപ്രണർ ആക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഡയറക്ട് സെല്ലിനെ കുറിച്ച് വേറെ ഇമ്പോർട്ടൻ്റ് ആയി വേറെ 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സി, ഇതിനകത്ത് നിങ്ങളുടെ എഫേർട്ടും റിസൾട്ടും എങ്ങനെയാണ്. ആദ്യ 6 മാസം നിങ്ങൾ 100% എഫേർട്ട് പുട്ടിയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് 30% മാത്രമേ ഉണ്ടാവുള്ളൂ. ഡോണ്ട് വറി, അത് എല്ലാ ബിസിനസ് അങ്ങനെയാണ്. 2-ാമത്തെ 6 മാസം, ഓക്കെ, 6-ാം മാസം മുതൽ ഒരു 12-ാം മാസം വരെ നോക്കുവാണെങ്കിൽ നിങ്ങൾ 100% എഫേർട്ട് പുട്ടിയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് റിസൾട്ട് 50% കിട്ടുന്നുണ്ടാവും. സോ ഗ്രോ ചെയ്തു. 2-ാമത്തെ വർഷം നിങ്ങൾ 100% എഫേർട്ട് പുട്ടിയാണെങ്കിൽ നിങ്ങൾ കിട്ടുന്ന റിസൾട്ട് 100%. 3-ാമത്തെ വർഷം നിങ്ങൾ 50% എഫേർട്ട് പുട്ടിയതാ മതി, എഫേർട്ട് കുറച്ചോളൂ, റിസൾട്ട് 150%. എന്ന് പറഞ്ഞാൽ 3 ഇരട്ടിയായി കഴിഞ്ഞു വർക്കിന്റെ 3 ഇരട്ടി റിസൾട്ട്. 4-ാമത്തെ വർഷം മുതൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ 25% എഫേർട്ട് മതി, 250% റിസൾട്ട്. എന്നുവെച്ചാൽ പണിയെടുക്കുന്നതിന്റെ 10 ഇരട്ടി റിസൾട്ട് കിട്ടുന്ന സമയം. 5-ാമത്തെ വർഷത്തിന് ശേഷം 5% റിസൾട്ട് എഫേർട്ട് പുട്ടിയതാ മതി, 500% വരുമാനം. എന്ന് പറഞ്ഞാൽ 100 മടങ്ങ് വരുമാനം. അങ്ങനെയുള്ള എത്രയോ ആൾക്കാർ, നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ ഡയമണ്ട് മൊബീൻ സാർ ഉൾപ്പെടെ നിരവധി ആൾക്കാർ ഇന്ന് സക്സസ്ഫുൾ ഗ്ലോബലിലെ പാർട്ടായിട്ടുണ്ട്. സോ വി ആർ എ ഹ്യൂജ് ഓർഗനൈസേഷൻ. ഇന്ന് കോവിഡ് സമയത്ത് പോലും നിരവധി ആൾക്കാരെ ഗൈഡ് ചെയ്ത് സൂം മീറ്റിംഗ് ഉൾപ്പെടെ ആൾക്കാരെ വളരെ ശക്തമായി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആൻഡ് ഹാപ്പി ന്യൂസ്, സക്സസ്ഫുൾ ഗ്ലോബൽ ഈസ് ഗോയിങ് ടു യുനോ ബ്രിങ് ദ വേർഷൻ 2, സക്സസ്ഫുൾ ഗ്ലോബൽ വേർഷൻ 2 അല്ലെങ്കിൽ 2.0 വരാൻ വേണ്ടി പോകുന്നു. പുതിയ വെബ്സൈറ്റ്, പുതിയ ടൂൾസ്, പുതിയ സ്ട്രാറ്റജീസ് ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ റെഡി ആകുകയാണെങ്കിൽ വളരെ വലിയ ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും വലിയ വിജയത്തിന് വേണ്ടി. സക്സസ്ഫുൾ ഗ്ലോബൽ പ്രൗഡ്ലി പ്രസന്റ് ഇമ്മ്യൂണിറ്റി റെവല്യൂഷൻ ഫോർ ദ വേൾഡ്. ഇനി വരാൻ പോകുന്ന ലോകത്തെ ഏറ്റവും വലിയ കാര്യം, നമ്മുടെ മിഷൻ എന്താണെന്ന് വെച്ചാൽ, മൈലേസ്റ്റർ ഗ്ലോബൽ വഴി, ആയുർവേദിക് വെൽനസ് വഴി 100,000-1,000,000 ആൾക്കാരുടെ ആരോഗ്യത്തിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് നിരവധി ഹാപ്പി, ഹെൽത്തി ആൻഡ് സക്സസ്ഫുൾ ഫാമിലി ഉണ്ടാക്കുക. മേജറായിട്ടുള്ള 3 കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. 1, ഇമ്മ്യൂണിറ്റി വെൽനസ് പാക്ക്. നമ്മുടെ പല പ്രൊഡക്റ്റുകളും ആൾക്കാർക്ക് ആരോഗ്യം പ്രധാനം ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലാക്കുക, നിങ്ങളുടെ ആരോഗ്യത്തിൽ വ്യത്യാസം ഉണ്ടാക്കാം. 95, ഓക്കെ, കവച് പ്രാഷ്, സ്പൈർലിന, ഐഷ്വാസ്, ഇതൊക്കെ പ്രത്യേകിച്ചും ഈ സമയത്ത്
ഈ പറയുന്ന ഇമ്മ്യൂണിറ്റി വളരെയധികം വേണ്ട സമയത്ത് യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റാണ്. നിങ്ങൾ അതിന്റെ കൺസ്യൂമർ ആവണം. ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി. രണ്ടാമത്തെ കാര്യം, ആയുർവേദിക് ഫ്രാഞ്ചൈസിങ് ഓപ്പർച്യൂണിറ്റി. അതായത് ഈ ബിസിനസ് വഴി ഇമ്മ്യൂണിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം, ഫ്രാഞ്ചൈസിങ് വരുമാനം ഉണ്ടാക്കാം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും. മൂന്നാമത്തെ കാര്യം, ഇമ്മ്യൂണിറ്റി പാർട്ണർ പ്രോഗ്രാം. അത് ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ടർമാരായ ആൾക്കാർക്ക് വേണ്ടി എല്ലാ ആഴ്ചയിലും റീപർച്ചേസ് ചെയ്ത് ഇഷ്ടംപോലെ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. സോ മനസ്സിലാക്കുക, ഗ്ലോബൽ ഹെൽത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇന്ന് നമ്മുടെ മഹാരാജ്യമായ ഇന്ത്യ ഫേസ് ചെയ്യുന്ന ചലഞ്ച്, ഒന്ന്, നമ്മുടെ വളർച്ചാ നിരക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്നു, പല ഇൻഡസ്ട്രികളും ഡൗൺ ആണ്, ജോലി ബിസിനസ്സുകളൊക്കെ നഷ്ടത്തിലാണ്. അതിലുപരി പ്രവാസികൾ ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്താണ് അവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു? ഇന്ന് CIA ആണെങ്കിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണെങ്കിലും ഇന്ന് വലിയ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിലും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണെങ്കിലും ഒക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും അവിടെയാണ് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ ഇൻ ദിസ് ആയുർവേദിക് ഫ്രാഞ്ചൈസിംഗ് ബിസിനസ്. ദെൻ യു ക്യാൻ ബിക്കം ഹെൽത്തി ആൻഡ് ക്രിയേറ്റ് സക്സസ് വൺ ബൈ വൺ ഫോളോയിങ് സക്സസ്ബറി ഗ്ലോബൽ സ്റ്റെപ്പ്. സക്സസ്ബറി ഗ്ലോബലിലെ ഓരോ സ്റ്റെപ്പുകളും ഫോളോ ചെയ്ത് വലിയ വിജയം ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും? മേജറായിട്ട് രണ്ടു മൂന്ന് ഐഡിയ നമ്മൾ ഷെയർ ചെയ്യാം. ഇതിന് പ്രത്യേകമായിട്ട് നിയമങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ മിനിമം നിങ്ങളോട് പറയുന്നത്, ഒരു ഹോം ഷോപ്പിംഗ് ലെവൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 35,000 to 50,000 ഒരു 5-6 കസ്റ്റമർക്ക് കൊടുക്കാൻ, ഫാമിലി കൊടുക്കാൻ പറ്റുന്ന ഹെൽത്ത് പ്രൊഡക്റ്റുകളും ബാക്കി എല്ലാ പ്രൊഡക്റ്റുകളും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. 35,000 to 50,000 വരെ, അതിനാണ് ഹോം ഷോപ്പിംഗ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ പ്രൊഫഷണൽ ലെവൽ, കുറച്ചുകൂടെ ഹയർ ലെവൽ, കുറച്ച് റീറ്റെയിൽ കൂട്ടിക്കൊണ്ട് നിരവധി കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു സ്ഥാപനം പോലെ വേണമെങ്കിൽ തുടങ്ങാം. അതിനെയാണ് നമ്മൾ വെരി ഐസ് പോയിന്റ് എന്ന് പറയുന്നത്. അതിന് ഷോപ്പ് പോലും വേണമെന്നില്ല, വീട്ടിൽ തന്നെ തുടങ്ങാം. വെരി ഐസ് പോയിന്റ്, ഓക്കെ. ലൈസൻസ്ഡ് ആയിട്ട് വേറെ സ്റ്റെപ്പുകളും നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും, ഓക്കെ. വെരി ഐസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 lakh അനുഭവം ബിസിനസ് പ്രൊഡക്റ്റ് എടുത്തുകൊണ്ടാണ് സ്റ്റാർട്ടപ്പ് നടത്തുന്നത്. ഓക്കെ, എല്ലാ ബുധനാഴ്ചയും നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന വെൽത്തി വെനസ്ഡേ പ്രോഗ്രാം ഉൾപ്പെടെ സക്സസ്ഫുൾ ക്ലബ്ബിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക. എല്ലാ ബുധനാഴ്ചയുമാണ് മൈ ലൈഫിൽ നിന്ന് വരുമാനം കിട്ടുന്നത്. നൗ ഡെഫിനറ്റ്ലി അത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അത്ര സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, ഡോണ്ട് വറി, നമ്മൾക്ക് 3 പുതിയ സ്റ്റാർട്ടപ്പുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് ഇമ്മ്യൂണിറ്റി പാർട്ണർ സ്റ്റാർട്ടപ്പ് 6,500 മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. 6,500 to 11,000. ഗോൾഡ് ഇമ്മ്യൂണിറ്റി പാർട്ണർ ആയിട്ട് 17,000 rupees നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാം. അല്ലെങ്കിൽ എലൈറ്റ് ഇമ്മ്യൂണിറ്റി പാർട്ണറായി 29,000 rupees സ്റ്റാർട്ടപ്പ് ചെയ്യാം. സ്റ്റാർട്ടപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് തുടങ്ങുക നിങ്ങളുടെ അഫോർഡബിലിറ്റിക്ക് അനുസരിച്ച്. അതിനുശേഷം സക്സസ്ഫുൾ ക്ലബ്ബിന്റെ സിസ്റ്റംസ് ഫോളോ ചെയ്യുക, ടൂൾസ് ഫോളോ ചെയ്യുക. ഈ ബിസിനസ്സിലൊക്കെ ടൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ബിസിനസ്സിനും ചില ടൂൾസ് ഉണ്ട്. നമ്മുടെ ചില ടൂൾസ് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളുടെ സ്റ്റാർട്ടപ്പ് ഗൈഡാണ്, നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റൂ. സക്സസ്ഫുൾ ക്ലബ്ബിൽ നമ്മൾ നിരവധി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെല്ലാം പറയുന്ന, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. സോ ഡെഫിനറ്റ്ലി ആ ടൂള് നിങ്ങളുടെ സ്വന്തമാക്കുക. നിങ്ങളെ വിളിച്ചു വരുത്തി കാണിച്ചിട്ടുണ്ടാവും. കൂടാതെ പ്രൊഡക്റ്റിന്റെ ബ്രോഷറുകൾ നിങ്ങൾ സ്വന്തമായിട്ടുണ്ടാവണം. അതിന്റെ ആൾക്കാർക്ക് കസ്റ്റമേഴ്സ് കൊടുക്കാൻ പറ്റുന്ന ചെറിയ ബ്രോഷറുണ്ട്. പ്ലാനുകൾ ഷെയർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ബുക്ക് ഉണ്ട് സക്സസ്ഫുൾ. ഇതെല്ലാം നിങ്ങളുടെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയുള്ള ടൂളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫോളോ അപ്പ് ടൂളാണ്, ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഇത് എന്താണെന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അതിനുശേഷം നിങ്ങൾ 5 finger സിസ്റ്റം ആണ്. ആ സിസ്റ്റം മനസ്സിലാക്കുക, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. എന്താണ് 5 finger? ബുക്സ്, വീഡിയോസ്, മീറ്റിംഗ്സ്, പ്രൊഡക്ട്സ് അപ്ലൈ, ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങളുടെ ലീഡർ നിങ്ങൾ പറഞ്ഞു തരും. ഈ ബിസിനസ് മാത്രമുള്ള ചില പോസിറ്റീവ് ബുക്കുകൾ, ചില ട്രെയിനിങ് വീഡിയോസ് എങ്ങനെ ചെയ്യണം, പല മീറ്റിങ്ങുകളും, സൂം ഉൾപ്പെടെ മീറ്റിംഗ്, ഏത് പ്രൊഡക്റ്റ് ഏത് നല്ലതാണ്, ഇതെല്ലാം ട്രെയിനിങ് സംഭവമുണ്ട്. കൂടാതെ നിങ്ങൾക്ക് മാത്രം, അല്ലെങ്കിൽ ഈ ബിസിനസ് മാത്രമുള്ള പ്രത്യേകത, ഒരു അപ്ലൈൻ ലീഡർ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേറെ ഏതെങ്കിലും ബിസിനസ് അങ്ങനെ സാഹചര്യം ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. സോ നിങ്ങൾ ആദ്യം ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഹെൽത്തി ആകുക, അതിനുശേഷം കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. ഇമ്മ്യൂണിറ്റി പാർട്ണർ പ്രോഗ്രാം വഴി ഇഷ്ടംപോലെ കസ്റ്റമേഴ്സിനെ, റീറ്റെയിൽ 10, 30, 40, 50, 100 കസ്റ്റമറുള്ള ഡിസ്ട്രിബ്യൂട്ടർമാർ ഉണ്ട്. അങ്ങനെ റീറ്റെയിലിംഗ് പെട്ടെന്ന് ഉണ്ടാക്കാം. ഗോൾഡ് ഇമ്മ്യൂണിറ്റി പാർട്ണർ ആവാം, ഇലൈറ്റ് ഇമ്മ്യൂണിറ്റി പാർട്ണർ ആവാം, ഇലൈറ്റ് പ്ലസ് ആവാം. ഇതൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് വളരാം. ഇതൊരു വളരെ വലിയ ഒരു വലിയ റെവല്യൂഷൻ ആണ് മനസ്സിലാക്കുക. വെറും 20 ഡിസ്ട്രിബ്യൂട്ടർമാരെ ഓർഗനൈസേഷൻ 1 and 2 രണ്ട് ടീമിൽ വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 40,000 to 50,000 വരുമാനം ഉണ്ടാക്കാം. ഇമ്മ്യൂണിറ്റി റെവല്യൂഷൻ വഴി പഠിക്കുക. അതൊരു 50 ഡിസ്ട്രിബ്യൂട്ടർമാരെ നിങ്ങൾ ലീഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി റെവല്യൂഷൻ വഴി നിങ്ങൾക്ക് മിനി സീലിംഗ് അച്ചീവറായി ആഴ്ചയിൽ 21,000 rupees ഉണ്ടാക്കാം. എന്നുവെച്ചാൽ മാസം ഓൾമോസ്റ്റ് 100,000 രൂപ. 500+ ആൾക്കാരെ ഇൻസ്പയർ ചെയ്ത് ഇമ്മ്യൂണിറ്റി റെവല്യൂഷൻ വഴി വളർത്തുകയാണെങ്കിൽ നിങ്ങൾ പെർമനന്റ് സീലിംഗ് അച്ചീവറായി 1 month 10,00,000 രൂപ സമ്പാദിക്കും ഏകദേശം.
സോ എന്ന് പറഞ്ഞാൽ ഇത് വളരെ പവർഫുൾ ആണ്. ആൻഡ് സക്സസ് ബ്രേക്കിൽ ഒരു ട്രാക്ക് പറയുന്നുണ്ട്, സക്സസ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് ബെറി സ്റ്റാർ ആകുക, ബെറി ഡബിൾ സ്റ്റാർ ആകുക, 3000 മുതൽ 6000 വരെ ഈ ആഴ്ചയിൽ ഇങ്ങനെ കിട്ടുന്ന ഒരു ലെവലാണ്. ടീം കോർഡിനേറ്റർ ആയി ഒരു മാസത്തിൽ ഒരു 30,000 ലെവലിലേക്ക് എത്തുക, ഓക്കെ. തീർച്ചയായിട്ടും അതിനുശേഷം മിനി സീലിംഗ് അച്ചീവറായി ആഴ്ചയിൽ 21,000 എന്ന് വെച്ചാൽ മാസ വരുമാനം 100,000 രൂപ ആക്കാം. എസ് ബി ജി ബ്ലാസ്റ്ററായി ആഴ്ചയിൽ 50,000 വരുമാനം, എസ് ബി ജി ചാമ്പ്യനായി ആഴ്ചയിൽ 100,000 വരുമാനം. പക്ഷെ അൾട്ടിമേറ്റ് എയിം ഇതല്ല, പെർമനന്റ് സീലിംഗ് അച്ചീവറായി ആഴ്ചയിൽ 210,000 എവ്രി വീക്ക് ആ ലെവലിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. 210,000 പെർ വീക്ക്, അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ മൈ ഡിയേഴ്സ്, ഇത് മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന വർഷങ്ങളിൽ വലിയ വെൽത്ത് ഉണ്ടാകുന്നുണ്ടാവും, ഹെൽത്ത് തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ടാവും, റെക്കഗ്നീഷൻ ഉണ്ടാകുന്നുണ്ടാവും, അമേസിംഗ് ലൈഫ് സ്റ്റൈൽ ഉടമയായി മാറും, നിങ്ങൾ ഒരു ഇന്റർനാഷണൽ ബിസിനസ്സുകാരനായി മാറും, എറൗണ്ട് ദ ഗ്ലോബ് അസറ്റ് ഉണ്ടാവും. ബട്ട് ഇറ്റ് ഓൾ സ്റ്റാർട്ട് ഫ്രം യു. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അൺസക്സസ്ഫുൾ പീപ്പിൾ മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ദർ കറന്റ് സിറ്റുവേഷൻ, ബട്ട് സക്സസ്ഫുൾ പീപ്പിൾ മേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ വെയർ ദേ വാണ്ട് ടു ബി. എന്ന് പറഞ്ഞാൽ ഒരു വിജയിക്കേണ്ടാത്തൊരു വ്യക്തി അയാൾ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് തീരുമാനം എടുക്കുന്നുണ്ടാവും, പക്ഷെ വിജയിക്കാൻ പോകുന്ന വ്യക്തിയോ എവിടെ എത്തണം എന്നതിനെ ബേസ് ചെയ്യുന്ന തീരുമാനം എടുക്കുന്നുണ്ട്. നിങ്ങളുടെ തീരുമാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് യു ആർ ഓൾവേസ് വൺ ഡിസിഷൻ അവേ ഫ്രം എ ടോട്ടലി ഡിഫറെൻറ്റ് സ്പെക്ടാക്കുലർ ലൈഫ്. നിങ്ങൾ ഒരു തീരുമാനം അകലം മാത്രമാണ് ഒരു ഗ്രേറ്റ് ലൈഫിൽ. മനസ്സിലാക്കുക, 2025-2030 സക്സസ് ബ്രേക്ക് ഗ്ലോബൽ 10,000-ക്കണക്കിന് ഹ്യൂജ് സക്സസ് സ്റ്റോറീസിനെയും മില്യനേഴ്സിനെയും ബില്യനേഴ്സിനും ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഒരാളായി കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ. വി ആർ ഇൻവൈറ്റിംഗ് ദിസ് വണ്ടർഫുൾ സക്സസ് ബ്രേക്ക് ഗ്ലോബൽ ഫാമിലി. വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. സീ യു.